വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എന്റെ വാൽക്കണ്ണാടിയിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ മക്കള് കളിക്കാനായിട്ട് ഇതേപോലത്തെ ഡോൾസ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടാവുമല്ലോ. കുറച്ച് നാൾ അവർ കളിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇതേ കണ്ടോ, ഇതേപോലെ മുഖത്തും ദേഹത്തും ഒക്കെ അഴുക്കായി, മുടിയൊക്കെ ഇതേപോലെ കുരുങ്ങി, ഒരു പരുവോ. അപ്പൊ പിന്നെ അവർക്ക് അത് വെച്ച് കളിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റും പോവും, ഇങ്ങനെ കാണാൻ ഒട്ടും ഭംഗിയും ഉണ്ടാവത്തില്ല. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ ഒരു പുതു പുത്തൻ പാവയാക്കി എടുക്കാൻ നോക്കാം. വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. കുറച്ച് ചെറിയ ചെറിയ കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ ഇതൊരു പുതു പുത്തൻ പാവയാക്കി എടുക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഈ മുടി ഒന്ന് കെട്ടിവെക്കാം. അതിനായിട്ട് ഞാനൊരു റബ്ബർ ബാൻഡ് ഇവിടെ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഈ മുടി നമുക്ക് മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് പൊക്കി കെട്ടിവെക്കാം. ഡ്രസ് കാണാമല്ലോ, ഡ്രസ്സിലൊക്കെ ആകെ ചെളിയായിട്ടുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് വാഷ് ചെയ്യാനായിട്ട് ഇടാം. അപ്പൊ അതിനായിട്ട് ഒരു ബൗളിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഫേസ് വാഷോ സോപ്പോ എന്തെങ്കിലും ഇട്ടിട്ട് അതിലൊന്ന് മുക്കി വെക്കാം. അത് അവിടെ ഈ വെള്ളത്തിൽ ഇങ്ങനെ ഇരുന്നോട്ടെ, നമുക്ക് ഇങ്ങോട്ട് മാറ്റിവെക്കാം. അടുത്തതായിട്ട് ഇതിന്റെ ദേഹത്ത് മൊത്തം ഇങ്ങനെ വരയും പാടും ഒക്കെ കണ്ടു, ഫേസിലാകെ അഴുക്കാണ്. അപ്പൊ അത് നമുക്ക് എന്താ ചെയ്യണ്ടേ നോക്കാം. അതിന് വേറൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതേപോലെ ചെറിയ ടൂത്ത് ബ്രഷ് ഒക്കെ ഉണ്ടാവുമല്ലോ, പഴയ ഏതെങ്കിലും ഒരു ടൂത്ത് ബ്രഷ് എടുത്തിട്ട് നമുക്ക് ഇതിന്റെ ഫേസ് ഒന്ന് കഴുകി നോക്കാം. അതിന് നമുക്ക് ഈ ഫേസ് വാഷോ സോപ്പോ എന്തെങ്കിലും ഉപയോഗിക്കാം. ഇതിങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് കാണിച്ചു കൊടുക്കണ്ട, കാണിച്ചു കൊടുത്താൽ പിന്നെ എപ്പോഴെപ്പോഴും അഴുക്കാക്കിയാലോ. വളരെ കഷ്ടപ്പെട്ട് വൃത്തിയാക്കിയതാന്ന് പറഞ്ഞു. ഫേസ് ഒക്കെ നല്ല ക്ലീൻ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ഇത് ഒരു തുണി ഉപയോഗിച്ച് ഇതൊന്ന് വൈപ്പ് ചെയ്ത് തുണിയോ ടിഷ്യൂ പേപ്പറോ എന്തായാലും മതി. അല്ലെങ്കിൽ നമുക്ക് പൈപ്പിന്റെ ചുവട്ടിൽ കാണിച്ച് കഴുകിയെടുത്ത് തുടച്ചാലും മതി. ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഡയറക്റ്റ് അങ്ങ് തുടച്ചെടുക്ക. ഇത് പ്ലാസ്റ്റിക് അല്ലേ, അപ്പൊ നമുക്ക് വെള്ളത്തിൽ നല്ലതുപോലെ വാഷ് ചെയ്തങ്ങ് എടുക്കാം. നമുക്ക് ഈ മുടി വൃത്തിയാക്കി എടുക്കണം. അല്ലാണ്ട് നമുക്ക് നേരത്തെ കെട്ടി വെച്ച ഈ റബ്ബർ ബാൻഡ് അഴിച്ചെടുക്കാം. ശരിക്കും നല്ല ലോങ് ഹെയർ ആണിത്. ആദ്യം നമുക്കൊരു കോമ്പ് ഉപയോഗിച്ച് അത് ചെറുതായിട്ടൊന്ന് കോമ്പ് ചെയ്ത് നോക്കാം. നന്നായിട്ട് ജട പിടിച്ചിരിക്കുകയാണ്. കുറച്ച് പൊടിയൊക്കെ ഇങ്ങനെ ഇളകി വന്നാലും അത് കാര്യമാക്കണ്ട. ഒരുപാട് മുടി പോകുന്നുണ്ടെങ്കിൽ മാത്രം നമ്മളിങ്ങനെ ചെയ്യണ്ട, അല്ലാതെ കുറച്ച് ഇതുപോലെയൊക്കെ വരുന്നതാണെങ്കിൽ സാരമില്ല. ഇത്
ജസ്റ്റ് ഈ സൈഡും കൂടെ അതേപോലെ നമുക്കൊന്ന് കോംബ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വലിച്ച് പൊട്ടിക്കണ്ട, ചെറുതായിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കണ്ടീഷണർ എടുത്ത് തേച്ചു കൊടുക്കാം. പഴയ ഏതെങ്കിലും കണ്ടീഷണർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. ഞാൻ ഉപയോഗിക്കുന്നത് നമ്മൾ ഹെയറിൽ ഉപയോഗിക്കുന്ന കണ്ടീഷണർ ആണ്. ഫാബ്രിക് കണ്ടീഷണർ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. കുറച്ചും കൂടി കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് കോംബ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാവും. ഈ ഒരു സൈഡ് ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സൈഡ് ഒന്നും കൂടി ചെയ്യാം. ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ കൈ വെച്ച് ഒന്നിങ്ങനെ വിടിയിച്ചു കൊടുക്കുക. ഇപ്പൊ ഈ സൈഡും നന്നായിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾ ഈ കണ്ടീഷണർ യൂസ് ചെയ്തിട്ടുണ്ടോ? നല്ല അടിപൊളി ഒരു കണ്ടീഷണർ ആണ് BC-യുടെ. പക്ഷെ കുറച്ച് കോസ്റ്റ്ലി ആണ്. ഏകദേശം 800 രൂപയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഓൺലൈൻ ഒക്കെ ഓഫർ ഉണ്ടെന്ന് തോന്നുന്നു. രണ്ട് സൈഡും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് ഈ മുടി നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചൂടുവെള്ളമാണ് ഉപയോഗിക്കുന്നത്, ചെറിയ ചൂടുവെള്ളം. അപ്പൊ ഈ മുടി നമുക്ക് അതിലേക്ക് ഒന്ന് മുക്കി കൊടുക്കുക. അപ്പൊ കുറച്ചു നേരം അവിടെ ഇരിക്കട്ടെ. അപ്പൊ ആ സമയം കൊണ്ട് ഞാനീ ഉടുപ്പ് നമ്മൾ നേരത്തെ മുക്കി വെച്ചില്ലേ, അതൊന്ന് നമുക്ക് കഴുകിയെടുക്കാം.
കൂടി നമുക്ക് ഇതുപോലെ വാഷ് ചെയ്തെടുക്കാം. നോക്കാം, രണ്ടാമത് ഒന്നും കൂടി ഇതിൽ നിന്ന് വാഷ് ചെയ്തെടുക്കാം. സാറ്റിൻ തുണി ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് ബ്രഷ് ഒന്നും ഉപയോഗിച്ച് വാഷ് ചെയ്യരുത്, കാരണം അതിന്റെ എന്താ നൂലൊക്കെ ഇങ്ങനെ വരിഞ്ഞു വരില്ലേ, അപ്പോ ആകെ നാശമായി പോകും. ഇനി നമുക്കിത് ഉണങ്ങാനായിട്ട് ഇടാം. ഇതിവിടെ ഇരുന്നോട്ടെ. നമുക്ക് ഈ മുടിനെ എന്തായി നോക്കാമേ. ചെറിയ ചൂടുവെള്ളമാണ്, നമുക്കിത് കോംബ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് കോമ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഇങ്ങനെ വെച്ച് ഡ്രൈ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഹെയർ ഡ്രയർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചെറിയൊരു കോട്ടൺ ക്ലോത്ത് എന്തെങ്കിലും ഇതിന്റെ പുറത്ത് വെച്ചിട്ട് പതുക്കെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്താലും നന്നായിട്ട് ഉണങ്ങി കിട്ടും. പെട്ടെന്ന് ഉണങ്ങി കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഹെയർ ഡ്രയറും ചെറുതായിട്ട് ചൂട് കൊടുക്കാനായിട്ട് അയൺ ബോക്സും ഉപയോഗിക്കാം. ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ പാവയുടെ മുടി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കോംബ് ചെയ്ത് നോക്കാം. ഹെയർ ഡ്രയറോ അയൺ ബോക്സോ ഒക്കെയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് ചെയ്യണം. ഞാനിപ്പോ അല്ലാതെ തന്നെ ഒരു മണിക്കൂർ നമ്മൾ ഫാനൊക്കെ ഇട്ടിരിക്കുമല്ലോ ആ ഒരു റൂമിൽ, ഇത് സൈഡിൽ ഇങ്ങനെ വെച്ചിരുന്നത് നന്നായിട്ട് അങ്ങ് ഉണങ്ങി വരും കണ്ടോ. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെയാ ഇഷ്ടമെന്ന് വെച്ചാൽ ആ രീതിയിൽ നമുക്ക് കെട്ടി വെക്കുകയോ ഇങ്ങനെ തന്നെ ഇട്ടേക്കാനാണെങ്കിൽ എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. അപ്പൊ നന്നായിട്ട് നല്ല ഹെയർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പാവയുടെ ഉടുപ്പും ഫേസും ബോഡിയും എല്ലാം നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പൊ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമുള്ള ഹെയർ സ്റ്റൈലിൽ ഇതിന് ചെയ്തു കൊടുക്കാം. അപ്പൊ നമുക്ക് ഈ പാവയുടെ ഷൂസും കൂടി ഇടിപ്പിച്ചു കൊടുക്കാം. ഇതാണ് ഈ പാവയുടെ ഷൂസ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. ഇനി ഇതിലും നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.